ഹലോ ഫ്രണ്ട്സ്, ആർട്ട് ലൈഫ് സ്നേഹത്തിലേക്ക് എല്ലാവർക്കും ഒരു വട്ടം കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നദാനത്തെക്കുറിച്ചായിട്ടാണ്. അന്നദാനം കഴിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ നിങ്ങളുടെ കൂട്ടത്തിൽ? ഒരു തവണയെങ്കിലും അന്നദാനത്തിന് ക്യൂ നിന്ന് ആ ഭക്ഷണം കഴിക്കാത്തവരായിട്ട് ഒരാൾ പോലും ഉണ്ടാവില്ല. ക്ഷേത്രത്തിലൊക്കെ അന്നദാനം വരുന്നതെന്ന് പറയുമ്പോൾ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അവിടെ പോയി അവിടുത്തെ ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ വീടിനടുത്തുള്ള ക്ഷേത്രത്തിലാകുമ്പോൾ ആ ഭക്ഷണം വിളമ്പുക. പക്ഷെ നമ്മളൊക്കെ ഈ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ആലോചിക്കുന്നുണ്ടോ അന്നദാനത്തിൻ്റെ പ്രാധാന്യം എന്താണ്? അപ്പോൾ ആ പ്രാധാന്യം എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന ചെറിയ അറിവുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് കരുതി. അപ്പോൾ ഈ അന്നദാനം എന്ന് പറയുന്നത് മഹാദാനം എന്ന് പഴമക്കാർ പാടിയിട്ടുണ്ട്. അന്നദാനം മഹാദാനം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത് മഹാദാനം ആവുന്നു എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സിമ്പിളായിട്ടുള്ള കാര്യമാണ്, നമ്മൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ് അന്നദാനം മഹാദാനം എന്ന് പറയാൻ കാരണം, അല്ലെങ്കിൽ അന്നദാനത്തിന് ഇത്ര പ്രാധാന്യം വരാനുള്ള കാരണം. ഇത്രയേ ഉള്ളൂ, നമ്മൾ സ്വർണമായാലും അല്ലെങ്കിൽ പണമായാലും സ്ഥലമായാലും എന്ത് തന്നെ നമ്മൾ കൊടുത്താലും അതിനെ ഒരു അത് മതിയെന്ന് ഒരിക്കലും ആ ദാനം മേടിക്കുന്ന ആൾ, അല്ലെങ്കിൽ അത് സംതൃപ്തിയോടെ മതിയെന്ന് പറയില്ല. എന്നാൽ അതേസമയം അന്നദാനം നമ്മുടെ വിശപ്പ് മാറിയാൽ നമുക്ക് മതിയെന്ന് സന്തോഷത്തോടുകൂടി പറയാൻ കഴിയും. അല്ലെങ്കിൽ നമ്മളുടെ മുമ്പിലിരിക്കുന്ന വ്യക്തി നമ്മൾ അന്നദാനം കൊടുക്കുകയാണെങ്കിൽ ആ അന്നദാനം കഴിച്ച് സന്തോഷത്തോടുകൂടിയ സംതൃപ്തിയോടുകൂടി മതിയെന്ന് പുഞ്ചിരിയോടുകൂടി പറയും. ആ സംതൃപ്തി ഒരിക്കലും നമ്മൾ സ്വർണം അല്ലെങ്കിൽ പണം ഇതെല്ലാം കൊടുക്കുമ്പോൾ ഒരിക്കലും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അന്നദാനം മഹാദാനമായി മാറിയത്. ഈ അന്നദാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കഥ കൂടിയുണ്ട് മഹാഭാരതത്തിലെ, വളരെ രസകരമായി ആൾക്കാരുടെ ഉള്ളിലേക്ക് തട്ടാവുന്ന രീതിയിലുള്ള ഒരു കഥ. അപ്പോൾ ആ മഹാഭാരതത്തിലെ കഥ ഇങ്ങനെയാണ് വരുന്നത്. കർണനും സുയോധനനും മരണശേഷം രണ്ടുപേരും സ്വർഗത്തിലെത്തി. സ്വർഗത്തിലെത്തി അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും അവിടെ റെഡിയാണ്. അവിടെ ചെന്നപ്പോൾ രണ്ടുപേർക്കും ഓരോരോ കൊട്ടാരം കൊടുത്തു. കൊട്ടാരത്തിൽ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ദർബാർ, പിന്നെ അതേമാതിരി നർത്തകിമാര്, പരിചാരകര്, ഇങ്ങനെ എന്തെന്നില്ലാതെ എല്ലാ സുഖഭോഗങ്ങളും ആ സ്വർഗത്തിൽ അവിടെ അവർക്ക് രണ്ടുപേർക്കും, അതായത് കർണനും സുയോധനനും റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ചെന്നു സ്വർഗത്തിൽ ഇരിക്കാൻ തുടങ്ങി. അങ്ങനെ സ്വർഗത്തിൽ അവരവരുടെ കൊട്ടാരത്തിൽ രസിച്ച് കാഴ്ച കണ്ട് ഇരിക്കുന്ന സമയത്ത് കർണനെ കലശലായിട്ടുള്ള ഒരു ദാഹം വന്നു. അപ്പോൾ എന്ത് ചെയ്യാം, വെള്ളം എവിടെയെന്ന് ചുറ്റും നോക്കി പരിചാരകരോട് അന്വേഷിച്ചു. വെള്ളമില്ലാന്ന് കേട്ടു. ചുറ്റുമുള്ള കൊട്ടാരം മുഴുവൻ നടന്നു നോക്കി, ഒരു തുള്ളി വെള്ളമില്ല. അപ്പോൾ കാരണം വേറൊരു കാര്യം കൂടി മനസ്സിലാക്കി, വെള്ളം മാത്രമല്ല ഭക്ഷണവും ഇവിടെ ഇല്ല എന്ന് മനസ്സിലാക്കി. ഭക്ഷണവും വെള്ളവും അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കി. അങ്ങനെ ഇത് രണ്ടും ഇല്ല, അത് ഇതെന്ത് സ്വർഗമാണ്, എൻ്റെ കൃഷ്ണ എന്ന് പറഞ്ഞ് കൃഷ്ണനെ വിളിക്കുകയാണ്. അങ്ങനെ വിളിക്കുന്ന സമയത്ത് നമ്മുടെ കൃഷ്ണൻ പ്രത്യക്ഷനായി. കൃഷ്ണനോട് കർണൻ തൻ്റെ വിഷമം പറയാണ്, ഇത്രയും വലിയ സ്വർഗം, ഇത്രയും വലിയ കൊട്ടാരം, ഇത്രയും പരിചാരകർ, ഇതൊക്കെ ഉണ്ടായിട്ടും എനിക്കൊരു നേരം കുടിക്കാൻ വെള്ളമോ ഭക്ഷണമോ ഇല്ല, ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ എങ്ങനെയാണ് കഴിയുക എൻ്റെ കൃഷ്ണ എന്ന് ചോദിക്കുകയാണ് കൃഷ്ണനോട്. അപ്പം കൃഷ്ണൻ പറഞ്ഞു, നീ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് ആർക്കെങ്കിലും അന്നദാനം നൽകി. അപ്പോൾ കർണൻ പറഞ്ഞു, അന്നദാനം നടത്തിയിട്ടില്ല, ഞാൻ സ്വർണവും പണവും എല്ലാം നടത്തിയിട്ടുണ്ട്, എല്ലാം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്, പക്ഷേ അന്നദാനം മാത്രം നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഇരിക്കുന്ന പഴങ്ങളായാലും ഭക്ഷണ സാധനങ്ങളായാലും എല്ലാം സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ഒക്കെ കർണ നിങ്ങൾക്ക് കിട്ടിയത്.
ഇപ്പോ വെള്ളം കൂടിയില്ലാത്ത ഈ അവസ്ഥയിൽ വന്നത് അന്ന് നിങ്ങൾ അന്നദാനം നടത്താത്തത് കൊണ്ടാണ് സ്വർഗത്തിൽ വന്നപ്പോൾ ഇങ്ങനൊരു അവസ്ഥ വന്നത്. അല്ലയോ കൃഷ്ണ, ഞാൻ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ എനിക്ക് എന്തെങ്കിലും മാർഗമുണ്ടോ കൃഷ്ണ എന്ന് കൃഷ്ണനോട് ചോദിക്കുകയാണ്. അപ്പം കൃഷ്ണൻ വീണ്ടും കർണനോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. ഏതെങ്കിലും സ്ഥലത്ത് അന്നദാനം നടക്കുമ്പോൾ ഭൂമിയിൽ വസിക്കുന്ന കാലത്ത് വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? കുറച്ചുനേരം ഇങ്ങനെ ആലോചിച്ചു കർണൻ. ആലോചിച്ചിട്ട് കർണൻ പറഞ്ഞു, ആ ഉണ്ട് കൃഷ്ണ, ഞാൻ പണ്ട് സുയോധനൻ അന്നദാനം നടത്തിയിരുന്ന സ്ഥലത്തേക്ക് വിശന്നു വന്ന ഒരാളോട് അവിടെ അന്നദാനം ഉണ്ട് അങ്ങോട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞ് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഓ അങ്ങനെയാണല്ലേ എന്ന് കൃഷ്ണൻ മറുപടി. എങ്കിലൊരു പണി ചെയ്യൂ, ആ ചൂണ്ടിക്കാണിച്ച വിരൽ ഏതാണോ ആ വിരലൊന്ന് വായിൽ വെച്ച് നോക്കി നോക്കാൻ പറയും, വായിലേക്ക് വെച്ച് നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ കർണൻ ആ വിരലെടുത്ത് വായിൽ വെക്കുകയും തൻ്റെ ദാഹവും വിശപ്പും എല്ലാം മാറുകയും ചെയ്തു. അപ്പോൾ അത്രയും ആ അന്നദാനം നടക്കുന്ന ഇടത്തേക്ക് ചൂണ്ടിക്കാണിച്ച വിരലിന് അത്രയും പവറുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ അന്നദാനം നടത്തിയാൽ, വിശന്നു വരുന്ന ആൾക്ക് ഭക്ഷണം കൊടുത്താൽ എത്രത്തോളം ഗുണം ആണ് നമ്മളുടെ കാലാന്തരത്തിൽ നമുക്ക് വരാൻ പോകുന്നത് എന്ന് നല്ലൊരു കഥ, അത് നല്ല അർത്ഥവത്തായിട്ടുള്ളൊരു കഥയാണ് നമുക്ക് മഹാഭാരതത്തിൽ പറഞ്ഞു തരുന്നത്. അത് വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ സ്വർഗത്തിൽ പോലും നമുക്ക് അത്രയും ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് അന്നദാനം. വിശന്നു വരുന്ന അല്ലെങ്കിൽ ദാഹിച്ചു വരുന്ന ഒരാൾക്ക് നമ്മൾ ഭക്ഷണമോ വെള്ളമോ കൊടുക്കുന്നതിലും വലുതായിട്ട് ഒരു ദാനവുമില്ല എന്നാണ് പറയുന്നത്. ശിവപുരാണത്തിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് 1000 ആനയെ കൊടുത്താലും 1000 പടക്കുതിരയെ കൊടുത്താലും വൈരക്കല്ലുകൾ പതിച്ച കനക പാത്രങ്ങളും ആഭരണങ്ങളും കൊടുത്താലും സാഗരത്തോളം അത്ര ഭൂമി കൊടുത്താലും അതിനെല്ലാം സമമായിട്ട് ഒരു അന്നദാനം മാത്രം നടത്തിയാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന, നിങ്ങളെ മുമ്പിൽ വരുന്ന, വിശന്നു വരുന്ന ആൾക്ക് ഭക്ഷണമോ വരുന്ന ആൾക്ക് വെള്ളമോ കൊടുക്കാൻ നിങ്ങൾ മടിക്കരുത്. അത് നിങ്ങളുടെ ഭാവിയിലേക്ക് അത്രയും ഐശ്വര്യം കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് അന്നദാനം. എപ്പോഴും മഹാദാനം തന്നെയാണ്. മെയിനായിട്ടുള്ള കാര്യം, നമ്മൾ പണമായാലും വേറെ എന്ത് തന്നെ കൊടുത്താലും അത് പിന്നെയും കൊടുത്തു കഴിഞ്ഞാൽ അവർ വീണ്ടും മേടിക്കും. എന്നാൽ അന്നദാനം വിശപ്പ് മാറിയാൽ അവിടെ സന്തോഷത്തോടെ ഒരു പുഞ്ചിരിച്ച് സംതൃപ്തിയായി നമുക്ക് തരുന്ന ആ പുഞ്ചിരി, അതിന് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അന്നദാനം മഹാദാനമായി മാറിയത്. അപ്പോൾ സംതൃപ്തി വരുന്നത് മനുഷ്യന് വിശപ്പിന് മാത്രമാണ്. വിശപ്പ് മാറുമ്പോൾ സംതൃപ്തി ലഭിക്കുന്നു. എന്നാൽ പണമോ മറ്റെന്ത് ലഭിച്ചാലും അതിന് ഒരിക്കലും സംതൃപ്തി വരുന്നില്ല എന്നും ഇതിലെടുത്ത് കാണിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ചെറിയൊരു വീഡിയോ ആണ്, അധികം വലിപ്പമൊന്നും ഇല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഇനി മറക്കാണ്ട് അന്നദാനം വരുമ്പോൾ അന്നദാനത്തിലേക്ക് നമ്മളെ കൊണ്ട് കഴിയാവുന്ന ചെയ്യുക. നമ്മളുടെ മുമ്പിൽ വിശന്നു വരുന്ന ആളെ പട്ടിണിക്കിടാണ്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ 100 ഡേയ്സ് വീഡിയോ ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് ഇന്നിട്ട വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പം നമ്മൾ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു വട്ടം കൂടി ആട്ട് ലൈഫ് സ്നേഹത്തിൻ്റെ വക ബൈ.